ഹലോ ഹലോ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആണോ? ഞാൻ കഴിയുന്നു അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കണക്ട് ചെയ്യാ കണക്ട് ചെയ്യാന്ന്. ഇത് ഷോയിലാണ്. ആണോ? അയ്യോ അയ്യോ, ഞാനിവിടെ ഇവിടെ ബ്രേക്കായി. ഞാൻ ചക്കി വീട്ടിൽ നിന്ന് വിളിക്കണോ? അല്ല, ഒരു മിനിറ്റ്, എന്താ പറയണ്ട? ഇവര് ഷോയില് സംസാരിക്കാൻ വേണ്ടിട്ടവര് വിളിച്ചത്. ജനമേട്ടാ നമസ്കാരം, ഞാൻ പൂർണിമയാണ്. ആ നമസ്കാരം, നമസ്കാരം ജനമേട്ടാ. ഇത് ആക്ച്വലി എന്താ അറിയോ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ അശോ ചേച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ കുറേ വ്യക്തികൾ വന്നിട്ടുണ്ട്. ജയറാമേട്ടനെ വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടെങ്കിലും ജയറാമേട്ടൻ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ മെസ്സേജ് കിട്ടിയെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത്. ഇത് ടേക്ക് എടുത്തോണ്ടിരിക്കുകയാണോ? ആ അല്ല, എന്നോട് നേരത്തെ അങ്ങനെ വരണം എന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ഡബിംഗ് തിയേറ്ററിലാണ്. ഞാനപ്പോൾ അതാ മോളെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ പോയി വിളിക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അപ്പോഴാണ് കണക്ട് ചെയ്ത്. എന്തായാലും നന്നായോ സംഗതിയൊക്കെ? നടന്നോണ്ടിരിക്കുകയാണ്. അശേഷിച്ച് പറയും. ഷോയിൽ എന്താ പറയണ്ടെന്ന് വെച്ചാൽ പറയാം. എന്നെ പറ്റി നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. അതെ. ആണോ? അപ്പൊ ഞാൻ സോറി പറയുമ്പോ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് വിളിക്കാം. അപ്പാ എന്നെ പറ്റി പറയാൻ എന്തിനു പ്രിപ്പറേഷൻ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുവായൂർ കല്യാണത്തിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു എല്ലാവരും. പക്ഷേ ഇത്രയും പേര് ഞാൻ വിളിക്കാതെ എത്ര ദിവസം മുമ്പ് അവരവിടെ വന്ന് താമസിച്ച് കല്യാണത്തിന് വന്നാണെന്നറിയോ? ശരിക്കും ഞാൻ അന്ന് കരഞ്ഞുപോയി. ഇത്രയും ആൾക്കാരുടെ സ്നേഹം കൂടെ. ജയറാം പറയും, എവിടെ പോവാണെങ്കിലും ഓ ജയറാമിനെ കാണാൻ, ആ പാർവതി എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മോനെങ്ങനെ ഇരിക്കുന്നു, മോളെങ്ങനെ, എല്ലാവരുടെയും പേരും നക്ഷത്രം ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും വീട്ടിലുള്ളവരെ പറ്റി അന്വേഷിക്കുന്ന പോലെയാണ് അന്വേഷിക്കുന്നതെന്ന്. നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷെ അവരുടെ സ്നേഹം ഒരു എനിക്ക് അച്ചീവ്മെൻ്റ് ആണ് അത്. യെസ്. രാവിലെ നമസ്കാരം. അതല്ല, ഞാൻ ഭാര്യയെ കുറിച്ച് പറയണെങ്കിൽ ഇത്ര നേരം ആലോചിക്കണമെന്ന് ചോദിച്ചില്ലേ? ഞാൻ അതിന്റെ മുകളിലിരിക്കില്ലേ കുറെ നേരമായിട്ട്. അല്ല, ജയരാമേട്ടൻ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ അടുത്ത് ഫോൺ ബൈക്കിൽ എന്താ പറഞ്ഞ, ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ ജയരാമേട്ടാ? ഇനിയിപ്പോ പറയാതെ ഞാൻ വിടില്ല കേട്ടോ. എന്താ പറയേണ്ടത്? പറയേണ്ടത് ഒരുപാട്. എല്ലാരും പറഞ്ഞപ്പോ ശരിക്കും ഞാൻ അതിന്റെ മുകളിൽ നിന്ന് കണ്ണ് നിറഞ്ഞുപോയി. പ്രത്യേകിച്ച് അമ്മ, ലളിതച്ചേച്ചി, ഇവരൊക്കെ പറയുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. തുടക്കം തൊട്ട് ലളിത ചേച്ചിയൊക്കെ തുടക്കം തൊട്ട് ഭരതേട്ടനുള്ളപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും സ്വന്തം വീടിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നൊരു വീടാണ്. പിന്നെ റിസ പറഞ്ഞ പോലെ റിസയുടെ സെറ്റിൽ നിന്നൊക്കെ ഞാൻ അശ്വതി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത് റിസ പറയുമ്പോൾ ഞാൻ അവിടെ മുകളിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. റിസ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിപ്പോണ്ട് ഞാൻ വരുന്നത് നോക്കിയിട്ട് പാലക്കാട് തൊടുപുഴ എവിടെയായിരുന്നു നമുക്ക്? മണ്ണാർക്കാട്. പിന്നെ ടീച്ചറിനെ ഞാൻ എന്താ പറയുക, ടീച്ചറിനെ പല രീതിയിൽ ഞാൻ കളിയാക്കാറുണ്ട്. ഇങ്ങനെ അല്ലല്ല, ഞാൻ കളിയാക്കാറെന്ന് വെച്ചാൽ ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ സ്റ്റുഡൻസ് കുട്ടിയോള് എന്താ ഈ കുട്ടിയോള് പറഞ്ഞാൽ കേൾക്കാത്ത. ഞാൻ കുട്ടിയോളോ തള്ളാര്, ഇവർ അഞ്ചെട്ട് പേര് പഠിക്കുന്നുണ്ട് അവിടെ, എല്ലാം മൂന്നും നാലും പിള്ളേരായ ആൾക്കാരല്ലേ. ആ എന്റെ കുട്ടിയോളി കുട്ടിയോള് തമ്മിൽ വഴക്ക് തന്നെ. ഞാൻ പറഞ്ഞു കുട്ടിയോളെന്നൊക്കെ ടീച്ചർ പറയുന്ന കേട്ടതില്ല, കുഞ്ഞി കുട്ടികൾ പഠിക്കാൻ നോക്കും. ഞാൻ പറഞ്ഞു ഇനി ഒരു തള്ളാരനെ പറയാവൂ. അങ്ങനെ പലതും പറഞ്ഞ് ടീച്ചറെ കളിയാക്കാം. പക്ഷേ അശ്വതിയുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം, സ്വപ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ചെണ്ട മേളം അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ അത് നാല് പേര് ഇരിക്കുന്നൊരു സദസ്സിൽ അവതരിപ്പിക്കാനൊരു ഭാഗ്യം കിട്ടിയാൽ മാത്രമാണ് അത് പഠിക്കുന്നതിൻ്റെ ഇതുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് പാർവതി എന്താ അഭിനയിപ്പിക്കാത്ത, എന്താ വീട്ടിലിങ്ങനെ ഇരുത്തിയിരിക്കുന്നു. അപ്പം എനിക്ക് തന്നെ അതൊരു കുറ്റബോധം തോന്നാറുണ്ട്. അതന്നെയല്ല, ജയറാം അഭിനയിക്കാൻ പൊയ്ക്കോളാം പറഞ്ഞാലും എനിക്കും കൂടെ ഇൻട്രസ്റ്റ് വേണ്ടേ? ഇൻട്രസ്റ്റ് ഇല്ല. ലളിതച്ചി എപ്പോഴും പറയും അവൾ അഭിനയിക്കാൻ വേണ്ടി ജനിച്ചല്ല, അവള് വീട്ട് കല്യാണം കഴിച്ച് ഒരു കുടുംബമൊക്കെ ആകാൻ വേണ്ടി ജനിച്ചാണ് ചേച്ചി എപ്പോഴും പറയത്. അങ്ങനെയാണ് ഒരു അരങ്ങേറ്റത്തിലുള്ള ഒരു ഇത് വന്നത്. അതിന് ഏറ്റവും നിമിത്തമായത് ക്ഷേമാവതി ടീച്ചറാണ്.
അതിനൊക്കെ എത്രത്തോളം നന്ദിയല്ല പറയണ്ട, അതിനോട് സ്നേഹം പരസ്പരം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട കാര്യമില്ല. ക്ഷേമാവതി ടീച്ചർ എങ്ങനെയാ പറയാ നന്ദി, അതൊന്ന് പറയൂ. എന്റെ കുട്ടി എന്തിനാ നന്ദി ഇങ്ങനെ പറയുന്നത്?